ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ ഷെമീസസ് കെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മോസസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചെടി ഒരുപാട് പേരുടെ വീട്ടിലിങ്ങനെ കാണും, സ്ഥിരം കാണുന്ന ചെടിയാണ്, എല്ലാവരും വീട്ടിലിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാണാം. പക്ഷേ എനിക്ക് ഈ ചെടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ തന്നെ കാണുക. അപ്പോൾ ഞാൻ അതെന്തായാലും നിങ്ങൾ മുമ്പിലേക്ക് പറഞ്ഞു തരും. ഈ ചെടിക്കുള്ള പ്രത്യേകതകളൊക്കെ, ഈ ചെടി അത്രയ്ക്ക് അങ്ങ് നിസ്സാരക്കാരനായിട്ടൊന്നും ഈ ചെടി എടുക്കണ്ട, അത് അത്രയ്ക്കുള്ളൊരു പ്രത്യേകതകളൊക്കെ ഈ ചെടികൾക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണുവാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈക്ക് ചെയ്യുന്നതോട് കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കിട്ടുകയും ഒരു ഉണർവും ഉന്മേഷവും കിട്ടുകയൊക്കെ ചെയ്യും. ലൈക്കിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എനിക്ക് പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജി തന്നെ കിട്ടും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ മോസസ് എന്ന് പറയുന്ന ഈ ചെടിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ചെടിയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ, ഈ ചെടിക്ക് എന്താണ് ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോഴേ ഈ ചെടി ഇതിന് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ചെടിയുടെ സംഭവങ്ങൾ അറിയുന്നതിന് മുമ്പിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന് പ്രത്യേകത വേറൊന്നുമല്ല, ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു ചെടി, ഈ ചെടിയുടെ ഒരു ചെറിയൊരു തണ്ട് നട്ടാൽ മതി, നമുക്കിതിൽ നിന്ന് ഒരു 100 അല്ലെങ്കിൽ 50 നമുക്ക് എത്ര ചെടി വേണമെങ്കിലും നമുക്കിത് നിർമ്മിച്ചെടുക്കാം എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത്. അപ്പോൾ ഈ ചെടി ഞാൻ ആദ്യം ഇതിൽ നിന്ന് ഈ ചട്ടിൽ നിന്ന് ഒന്ന് ഊരി മാറ്റി നിങ്ങൾക്ക് കാണിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വെതുക്കെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഈ ചട്ടിയിൽ നിന്ന് ഞാൻ ഈ ചെടി ഒന്ന് ഇളക്കി കാണിക്കാം. ഇളകി വരാനൊക്കെ ഇച്ചിരി പാടാണ്. വലിയ പാടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇളകി. അതെ, ഈ ചെടിയുടെ അവസ്ഥ ഇതാണ് കണ്ടോ. വേര് നിൽക്കുന്നുണ്ടോ പൊന്നു മക്കളെ? അതിനകത്ത് നിൽക്കുന്ന വേരുകൾ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വേര് നിൽക്കുന്നത്. അപ്പോൾ ഈ ചെടി ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ചെടിക്കകത്ത് നിന്ന് എത്ര ചെടി വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ മണ്ണ് ഇതല്ലേ, എൻ്റെ ചട്ടിയുടെ അകത്തോട്ട് നോക്കി, ബാക്കി മണ്ണിനകത്തിൽ പോകുന്നുണ്ട്. വേര് താപ്പോട്ട് പോയിട്ടില്ല, വേര് മുകളിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ചെടി ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് ചെടികൾ നമുക്ക് മാറ്റാം. ഒരുപാട് ചെടികൾ നമുക്ക് നട്ട് വളർത്തി പിടിപ്പിക്കാം. ആദ്യം ഞാൻ ഈ ചെടികളെ എത്ര ചെടി, ഈ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ചെടി വെച്ചതാണ്, അവിടെ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ചെടി വെച്ചതാണ് ചട്ടിക്കകത്ത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ചെടി കിട്ടും എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മണ്ണുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കളയുക. ഇതിൻ്റെ മണ്ണുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് എത്ര ചെടി എനിക്ക് കിട്ടുമെന്ന് നോക്കാം. അതിനുശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ വേര് പൊട്ടാതെ നമുക്ക് എടുക്കണം. അപ്പോൾ വേണ്ട, 11 ചെടി, ഒരു വലിയൊരു പീസ്. ഇതിപ്പോൾ ഒരു വലിയൊരു പ്ലാന്റാണ്. ഇതും കൂടെ കൂട്ടി 12 എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കളയുകയാണ്. ഇതിൻ്റെ മണ്ണുകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് വേറെ ചട്ടിയിലേക്ക് വെക്കും. ഓക്കെ, കണ്ടോ, ഈ ഒരു ചെറിയൊരു ചെടിയിൽ നിന്ന് എനിക്കിപ്പോൾ 12 ചെടികളാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു 12 ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരു 12 ചെടിയാവും. 12 ചെടിയാവുകയും അതുപോലെ തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് വീണ്ടും 12 ഇല്ലെങ്കിൽ ചെട്ടിയുടെ വലിപ്പം അനുസരിച്ച് വീണ്ടും നമുക്ക് ചെടി സൃഷ്ടിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടി എങ്ങനെയാണ് നടുന്നതെന്നും കൂടെ ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചെടി
നടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്ത് വെറും മണ്ണും ചകിരിച്ചോറും മാത്രമേ ഞാനത് മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ചെറിയ ചട്ടി എടുത്തിരിക്കുന്നത്, ചെറിയ ചട്ടി എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ചെറിയ തട്ട് വേര് പിടിച്ചതിന് ശേഷം ഞാൻ അതിനകത്ത് ചെറിയ എനിക്ക് കുറേ വിൽപ്പനയൊക്കെ ഉണ്ട്. അപ്പം ആ ആവശ്യക്കാർക്ക് ഞാൻ അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ കൊറിയർ വഴി അയക്കുന്നുണ്ട്, അല്ലാതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് വാങ്ങാൻ കുറേ ആളുകളും വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെടി. നമുക്കും നിങ്ങളുടെ വീട്ടിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി, ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി നമുക്കിത് നട്ട് വെച്ചിട്ട് ശേഷം നമുക്ക് വിൽപ്പന നടത്താം. വലിയ റേറ്റൊന്നും ഇല്ല, 20 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ നമുക്ക് ചെടി നമുക്കിത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ, വിൽക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേഴ്സറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 60 രൂപ അല്ലെങ്കിൽ 100 രൂപ വിലയൊക്കെ വരുന്ന ചെടിയുണ്ട് ഇതിൻ്റെ മോഡൽ ചെടി. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, ഒരു വെൽബെറ്റ് മാതിരിയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് ഒരു വയലറ്റ് കളർ, വയലറ്റ് കളറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് കുറച്ച് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ചെടി നടുന്നതിന് മുമ്പിട്ട് ഇതിൻ്റെ വേര് ഫുള്ള് വേരൊന്നും വേണ്ട, നമുക്ക് കുറച്ച് വേര് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. 100 വേര് ഇപ്പോൾ ശകലം ഇതിന് വേരില്ലേലും കുഴപ്പമില്ല, അതങ്ങനെ പെട്ടെന്ന് തന്നെ ഏത് മണ്ണിലും കിളിക്കാമെന്നാണ്, പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നടാൻ പോകുന്നത് ഒരു ചട്ടിയുടെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വെക്കുക, മണ്ണ് വെച്ച് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഉണ്ടോ? അപ്പോൾ ഒരു ചെടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച് അടുത്ത ചെടിയും അതുപോലെ നമ്മളങ്ങോട്ട് എടുക്കുക, അതിൻ്റെ വേരൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് ചെടി നട്ട് വെക്കുക, ഒരു ഹോൾ ഇടുക, സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം വീണ്ടും അതിലേക്ക് ഇറക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. മണ്ണ് രണ്ട് സൈഡും അങ്ങോട്ട്. അപ്പോൾ ആ ചെടിയും റെഡിയാണ്. അത് എനിക്ക് എല്ലാ ചട്ടിയിലും അങ്ങനെ അങ്ങോട്ട് നട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെടികൾ ഫുള്ള് ചട്ടിക്ക് നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ചട്ടിക്ക് അത് നട്ടത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ അഡ്രസ്സും അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൊറിയർ വഴി നിങ്ങൾക്ക് ഈ ചെടി എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു വലിയ ചെടി ഉണ്ടായിരുന്നു, അത് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വലിയ ചട്ടിലേക്ക് മാറ്റി നടന്നുണ്ട്. ബാക്കിയെല്ലാം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇതുപോലെ തന്നെ കുറേ ചെടികൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൊറിയർ വഴി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിനകത്ത് പൂക്കളൊന്നും ഉണ്ടാകുന്ന ചെടിയല്ല. പിന്നെ അതുപോലെ ഈ ചെടി നമുക്ക് ഇൻഡോറായിട്ട് നമുക്ക് ഈ ചെടി വെക്കാം, അതുപോലെ ഈ ചെടി വെറ്റിക്കൽ ഗാർഡനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, അതുപോലെ ഈ ചെടി നമുക്ക് ഹാങ്ങിങ് പോട്ടിലിട്ട് ഹാങ്ങിങ് ചെടിയായിട്ട് നമുക്ക് വളർത്താം. അതുപോലെ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ സൈഡിൽ നമുക്കിങ്ങനെ നിരത്തി നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയോടുകൂടി നല്ല ഒരു ഒരു കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കാണുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടി കാണാൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി അത്രത്തോളം ഭംഗിയോട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഇൻഡോറായിട്ട് നമുക്ക് വീടിൻ്റെ ഷോക്കേഴ്സിലോ അല്ലെങ്കിൽ ടി വിയുടെ മണ്ടലോ ഫ്രിഡ്ജിൻ്റെ മണ്ടലോ നമുക്ക് ഇൻഡോർ ചട്ടിക്കകത്തൊക്കെ വെച്ച് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണിത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, ഡബിൾ കളറാണ്, ഒരു വെൽബെറ്റിൻ്റെ മോഡലൊക്കെയാണ്. ഈ വീട് ഈ ചെടി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ ചെടിയെ പറ്റി കൂടുതലറിയാം. അപ്പം ഈ ചെടിക്ക് വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിൻ്റെ ഒരു ആവശ്യം ഈ ചെടിക്കില്ല. വളം നിങ്ങൾ യാതൊരു കാരണവശാലും വളം കൊടുത്തില്ലേലും ഈ ചെടി വളരും. അതുപോലെ തന്നെ വെള്ളം ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, വെള്ളമില്ലേലും ഈ ചെടി വളർന്നു പോകുന്നതാണ്. എന്ന് പറഞ്ഞ് വെള്ളം നനയ്ക്കാതിരിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ, വെള്ളം ആവശ്യത്തിനൊക്കെ വല്ലപ്പോഴൊക്കെ നനച്ചു കൊടുക്കണം. വെള്ളം ഇല്ലേലും ഈ ചെടി വളർന്നു പോകും. സൂര്യപ്രകാശം എത്ര കിട്ടിയാലും ഈ ചെടി നശിച്ചു പോകത്തില്ല. അതിനൊക്കെ തന്നെ സൂര്യപ്രകാശം ഇല്ലേലും ഈ ചെടി നശിച്ചു പോകുന്ന ചെടിയല്ല. അപ്പോൾ ഈ ചെടിയുടെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ, കൂടുതൽ ഒന്നും പറയാൻ എനിക്ക് ഒന്നുമില്ല. ഈ ചെടി ഇങ്ങനെ എങ്ങനെയാണ് പിരിച്ച് നടുന്നത്, ഒരു ചെടിയിൽ നിന്ന് എത്ര ചെടിയോളം കിട്ടുമെന്നും അതുപോലെ ഈ ചെടി എങ്ങനെയാണ് മറ്റു ചട്ടിയിലേക്ക് നാം മാറ്റുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് തരാം, ഒരു കുഴപ്പമില്ല. അത് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.